ത്രിയേക ദൈവത്തിന് സ്തുതി. വചനപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. സഭാപ്രസംഗൻ 10:1 ഇങ്ങനെ പറയുന്നു, ചത്ത ഈച്ച സുഗന്ധ തൈലത്തിൽ ദുർഗന്ധം പരത്തുന്നു. മഴക്കാലമാണ്. ഈച്ചകളുടെ ശല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഭവനങ്ങളിൽ, അത് ലിവിംഗ് റൂമിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും ഏത് സ്ഥലത്തും ഈച്ചകൾ മാത്രമാണ്. നമ്മൾ ആദ്യം ഇതിനെയൊക്കെ ആട്ടി ഓടിക്കാനൊക്കെ ശ്രമിക്കും. ആദ്യം നമ്മൾ കൈകൊണ്ട് തട്ടി മാറ്റും, പിന്നീട് തുണി ഉപയോഗിച്ചോ ചൂലുപയോഗിച്ചൊക്കെ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ചില സമയത്ത് നമ്മൾ ഈ ഈച്ചയെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അത് പറന്നുപോയി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് രണ്ട് കൈയും നീട്ടി നമ്മളെ നോക്കി പരിഹസിക്കുകയാണോ ചിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരാവേശം കൂടുകയോ അമർഷം കൂടുകയോ ചെയ്ത് അതിനെ കൊന്നേ മതിയാകുമെന്ന് തീരുമാനിക്കും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ട്. അപ്പോൾ അതിനൊരു ഇൻഫെക്ഷനൊക്കെ വന്ന് അവനിങ്ങനെ വേദന കാരണം കാലിങ്ങനെ നീട്ടി വെച്ചിരിക്കുമ്പോൾ ഈച്ച അതിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യമൊക്കെ അവൻ കൈ കൊണ്ടിങ്ങനെ തട്ടിക്കളഞ്ഞു. പിന്നീട് നോക്കിയപ്പോൾ അവനെ വാശി പിടിപ്പിക്കുന്നത് പോലെ ഈച്ച ഇങ്ങനെ വിട്ടുമാറാതെ വന്നപ്പോൾ അവൻ ആ ഈച്ചയെ സാവകാശം മുറിവിലങ്ങനെ വന്നിരിക്കുന്ന ഈച്ചയെ കിട്ടിയെന്ന ഭാവത്തിൽ ഒറ്റയടി അങ്ങ് വെച്ചു കൊടുത്തു. ഈച്ച ചത്തില്ലെന്ന് മാത്രമല്ല, ആ മുറിവിൽ കൈ കൊണ്ടതുകൊണ്ട് അവൻ വേദനിച്ച് കരയാനും തുടങ്ങി. സ്നേഹമുള്ളവർ, ചിലപ്പോൾ നമ്മുടെ വികാരങ്ങളൊക്കെ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് കോപവും ക്രോധവും ഒക്കെ ഇങ്ങനെയാണ്. ശാന്തമായിട്ട് അതിനെ അങ്ങ് വിട്ടാൽ പോകാവുന്ന പല സാഹചര്യങ്ങളിലും നമ്മൾ കോപം കൊണ്ടും ക്രോധം കൊണ്ടും ഈ മുറിവ് അതിൽ വന്ന ഈച്ചയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈച്ച പറന്നു പോകും, മുറിവ് വേദനിക്കും. ഇതുപോലെ ഭാര്യയോട്, മക്കളോട്, കൂടെയുള്ളവരോട്, സഹപ്രവർത്തകരോട്, നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാരോട് ഒക്കെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഈ ഈച്ച ഇല്ലാതാക്കിയാലേ ശരിയാകുന്ന ചില പിടുത്തമൊക്കെ നമ്മൾ പിടിക്കും. പക്ഷേ ഈച്ച പറന്നു പോകും. അതിന് ശേഷം ഈ വേദന കൊണ്ട് നമ്മൾ കരയുന്നത് പോലെ നമ്മളിരുന്ന് ദുഃഖിക്കും. ബന്ധങ്ങൾ മുറിഞ്ഞു പോയതിന് പറഞ്ഞ വാക്കുകളെ ഓർത്ത് വേദനിച്ച് സങ്കടപ്പെട്ട് കുറ്റബോധത്തിലൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. ചത്ത ഈച്ച സുഗന്ധ തൈലത്തെ മലിനമാക്കുന്ന പോലെ ഈ വികാരങ്ങളുടെയൊക്കെ പിന്നാലെ പോയി വിവേകം നഷ്ടപ്പെട്ട് ജീവിക്കാതെ വിവേകത്തോടെ വികാരങ്ങൾ നിയന്ത്രിച്ച് ജീവിക്കാൻ നമുക്ക് ഈ ദിവസം സാധിക്കട്ടെ. പരിമള സുഗന്ധമായി തീരാൻ ദൈവം ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.